എഡിജിപി ആർഎസ്എസ് കൂടിക്കാഴ്ചയുടെ കാരണം വ്യക്തമല്ലെന്ന് അന്വേഷണ റിപ്പോർട്ട്. നേതാക്കളെ കണ്ടുവെന്ന്, സൗഹൃദ സന്ദർശനമെന്ന് എഡിജിപിയുടെ മൊഴി. അൻവറിന്റെ ആരോപണങ്ങൾക്കും കൃത്യമായ തെളിവില്ലെന്ന് റിപ്പോർട്ടിൽ. റിപ്പോർട്ട് സഭയിൽ വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ. മൃതദേഹം കണ്ടെത്തിയത് പള്ളിക്കുന്നിലെ വീട്ടിൽ. മരണം യാത്രയയപ്പ് വേദിയിൽ ഉയർന്ന അഴിമതി ആരോപണത്തിന് പിന്നാലെ. ആരോപണം ഉന്നയിച്ച കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി വി ദിവ്യയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം. ശബരിമലയിൽ വെർച്വൽ ക്യൂ മാത്രം മതിയെന്ന നിലപാട് തിരുത്തി സർക്കാർ. സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഉണ്ട് എന്ന് സഭയിൽ സൂചന നൽകി മുഖ്യമന്ത്രി. ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്കും അവസരമൊരുക്കുമെന്നും പിണറായി വിജയൻ. കൊച്ചി നഗരത്തിൽ പൊതുജനത്തെയും കുട്ടികളെയും സ്ത്രീകളെയും സാക്ഷി നിർത്തി ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയും തെറിവിളിയും. രണ്ട് ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത് കലൂർ ജംഗ്ഷന് സമീപം. ബസിന്റെ ചില്ലടിച്ചു തകർത്തു. കയ്യാങ്കളിയിൽ കലാശിച്ചത് മത്സര ഓട്ടത്തെ തുടർന്നുള്ള തർക്കം. മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് പ്രഖ്യാപിക്കും. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതികളും പ്രഖ്യാപിച്ചേക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 3:30. ഇടുക്കി ചൊക്രമുടി കയ്യേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ റവന്യൂ വകുപ്പ്. ഭൂമിയുടെ പട്ടയവും തണ്ടപ്പേരും റദ്ദാക്കാൻ നീക്കം. ഭൂമി വാങ്ങിയ 28 പേർക്ക് നോട്ടീസ്. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളാകുമെന്ന് സൂചന നൽകി ജസ്റ്റിൻ ട്രൂഡോ. നിജറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയുടെ പങ്ക് വ്യക്തമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി. നയതന്ത്ര പ്രതിനിധികൾക്കെതിരെ തെളിവുണ്ടെന്ന് വെളിപ്പെടുത്തൽ. എഡിജിപി MR അജിത് കുമാർ RSS നേതാക്കളുമായി താൻ ക്രമസമാധാന പാലന ചുമതലയുണ്ടായിരുന്ന സമയത്ത് നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് അന്വേഷിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ വെച്ചു. കൂടിക്കാഴ്ചയുടെ കാരണം കണ്ടെത്താനായില്ല എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. RSS ദേശീയ